ഇരുപത്തിയേഴാമത് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ 2022 ഡിസംബർ 9 മുതൽ 16 വരെ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ഇതിൽ 70 രാജ്യങ്ങളിൽ നിന്നായി 184 ചിത്രങ്ങൾ ഈ പ്രാവശ്യത്തെ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കും. ഈ പ്രാവശ്യത്തെ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ലോക സിനിമയിലെ ഇതിഹാസമായി മാറിയ ഹംഗേറിയൻ സംവിധായകൻ ബേല താറിന് 27ാമത് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ വെച്ച് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നൽകും. 10 ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അത് സമ്മാനിക്കും. മേളയുടെ ഉദ്ഘാടനം 9ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി അധ്യക്ഷനാവും. മറ്റ് അക്കാദമിയുടെ ഭാരവാഹികളും ഈ ജില്ലയിലെ മന്ത്രിമാരും എല്ലാം അതിൽ സംബന്ധിക്കും. പ്രധാനമായി ദി ടൂറിൻ ഹോഴ്സ് വർക്ക് മിസ്റ്റർ ഹാർമണീസ് എന്നീ വേലാത്താറിൻ്റെ മൂന്ന് ചിത്രങ്ങൾ ഉൾപ്പെടെ വേലാത്താറിൻ്റെ 6 ചിത്രങ്ങൾ ഈ പ്രദർശനത്തിൽ അവതരിപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാനുഷിക പ്രശ്നങ്ങളെ ദാർശനികമായി സമീപിച്ചുകൊണ്ട് സവിശേഷമായ ആഖ്യാന ശൈലിയുടെ അവതരിപ്പിക്കപ്പെടുന്നതാണ് ഈ വേലാത്താറിൻ്റെ ഈ പ്രധാനപ്പെട്ട ചിത്രങ്ങളെല്ലാം. ഇക്കാര്യത്തിൽ വേലാത്താറിൻ്റെ ചലച്ചിത്ര ജീവിതത്തെ സമഗ്രമായി പരിചയപ്പെടുത്തിക്കൊണ്ട് CS വെങ്കടേശ്വരൻ എഴുതിയ കാലത്തിൻ്റെ ഇരുൾ ഭൂപടങ്ങൾ എന്ന പുസ്തകവും ഈ ചലച്ചിത്രമേളയിൽ പ്രകാശനം ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദാർദൻ ബ്രദേഴ്സ് സംവിധാനം ചെയ്ത ടോറി ആൻഡ് ലോഗറിയാണ് ഉദ്ഘാടന ചടങ്ങിലെ ചിത്രം. ഫ്രഞ്ച് ഭാഷയിലുള്ള ഈ ബെൽജിയൻ ചിത്രത്തിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദർശനമാണ് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ മെയ്യിൽ നടന്ന കാൻ ചലച്ചിത്രമേളയുടെ മത്സര വിഭാഗത്തിൽ പ്രദർശിക്കുകയും കാൻ 75ാം വാർഷിക പുരസ്കാരം നേടുകയും ചെയ്ത ഈ ചിത്രം ആഫ്രിക്കയിൽ ജനിച്ച് ബെൽജിയം തെരുവുകളിൽ വളരുന്ന അഭയാർത്ഥികളായ ഒരാൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ആത്മകഥ വിവരണം ചെയ്യുന്നതാണ്. ആത്മബന്ധത്തിൻ്റെ കഥയാണ് പറയുന്നത്. ഇനി അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 14 സിനിമകളും മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ 12 ചിത്രങ്ങളും ഇന്ത്യൻ സിനിമ നൗ വിഭാഗത്തിൽ 7 സിനിമകളുമാണ് പ്രദർശിപ്പിക്കുക. അതിൽ മലയാള ചലച്ചിത്രം അതിൻ്റെ പേരുകൾ കൂടി സൂചിപ്പിക്കാം. അറിയിപ്പ് മഹേഷ് നാരായൺ, നൻപകൽ നേരത്ത് മയക്കം ലിജോ ജോസ് പെല്ലിശ്ശേരി, വഴക്ക് സനൽകുമാർ ശശിധരൻ, 1001 നുണകൾ താമർ KV, ബാക്കി വന്നവർ അമൽ പ്രസി, പട കമൽ KM, നോർമൽ പ്രതീഷ് പ്രസാദ്, ഗ്രേറ്റ് ഡിവിഷൻ അരവിന്ദ് എച്ച്, വേട്ടപ്പട്ടികളും ഓട്ടക്കാരും രാജേഷ് ജി, ആണ് സിദ്ധാർത്ഥ ശിവ, ഭർത്താവും ഭാര്യയും മരിച്ച 2 മക്കളും സതീഷ് ബാബുസേനൻ, സന്തോഷ് ബാബുസേന, ധബാരി കുരുവി, പ്രിയനന്ദൻ, ഫ്രീഡം ഫൈറ്റ്, അഖിൽ അനിൽകുമാർ, കുഞ്ഞില മസിലാമണി, ഫ്രാൻസിസ് ലൂയിസ് ജിയോ, ബേബി ജിതിൻ, ഐസക് തോമസ്. 14ാമത്തേത് 19-1A ഇന്ദു VS. ഈ 14 ചിത്രങ്ങളാണ് മലയാള ചിത്രങ്ങളായി ഈ ഫെസ്റ്റിവലിൽ അവതരിപ്പിക്കുന്നത്. പിന്നീട് സർ റിയലിസ്റ്റ് സിനിമയുടെ ആചാര്യനെന്നറിയപ്പെടുന്ന ചിലിയൻ ഫ്രഞ്ച് സംവിധായകൻ അലഹോന്ദ്ര ജോഡോറോവസ്കി കാൻമേളയിൽ 2 തവണ പാം ദി ഓർ നേടുക എന്ന അപൂർവ ബഹുമതിക്ക് ഉടമയായ സെർബിയൻ സംവിധായകൻ എമിർ കുസ്ത്രിക്ക, ജർമ്മൻ സംവിധായകൻ FW മുർണോ എന്നിവരുടെ വിഖ്യാത ചിത്രങ്ങളുടെ പ്രത്യേക പാക്കേജുകൾ മേളയുടെ മുഖ്യ ആകർഷണമാകും. കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ 6 സമകാലീന സെർബിയൻ സിനിമകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തത്സമയ സംഗീതത്തിൻ്റെ അകമ്പടിയോടെ 5 നിശബ്ദ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൗത്ത് ബാങ്ക് തിയേറ്ററിലെ പിയാനിസ്റ്റായ ജോണി ബെസ്റ്റാണ് നിശബ്ദ ചിത്രങ്ങളുടെ പ്രദർശനത്തിൻ്റെ തത്സമയം പശ്ചാത്തല സംഗീതം പകരുന്നത്.
പിന്നീട് നമ്മുടെ പുനരുദ്ധരിച്ച ക്ലാസിക്കുകളുടെ കൂട്ടത്തിൽ എല്ലാവർക്കും അറിയാം നമ്മുടെ ജി അരവിന്ദൻ്റെ തമ്പ് ഈ മേളയിൽ പ്രദർശിപ്പിക്കും. അത് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യമാണ്. മറ്റൊന്ന്, മലയാള സിനിമയിലെ ഒരു കാലഘട്ടത്തിലെ ആർട്ട് ഫിലിമിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫിലിമായി അല്ലെങ്കിൽ അവാർഡ് ഫിലിമായി ഇന്നും നമ്മുടെ ജനഹൃദയങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന അടൂർ ഗോപാലകൃഷ്ണൻ്റെ സ്വയംവരം 50th വാർഷികം ആഘോഷിക്കുന്ന സമയമാണ്. ആ സിനിമ നമ്മൾ പ്രദർശിപ്പിക്കും. അതോടൊപ്പം ബഹുമാനായ പത്മവിഭൂഷൺ അടൂർ ഗോപാലകൃഷ്ണനെ ചടങ്ങിൽ ആദരിക്കും. ആ സിനിമയിൽ അന്ന് അഭിനയിച്ചിരുന്ന ബഹുമാനായ മധുവും ശാരദയുമുണ്ട്. അവരെ ക്ഷണിച്ച് അവരെ കൂടി ആദരിക്കാനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതൊരു മലയാള സിനിമയിലെ 50 വർഷക്കാലം മുമ്പ് നിർമ്മിച്ച ആ സിനിമ ഇന്നും മലയാളിയുടെ മനസ്സിലെ ഏറ്റവും ശ്രദ്ധേയമായ സിനിമകളിലൊന്നാണ്, അല്ലെങ്കിൽ മറക്കാനാവാത്ത അനുഭവങ്ങളുള്ള സിനിമകളിലൊന്നാണ്. അതിനെ ആരൂപത്തിൽ പരിഗണിക്കുന്നു. മറ്റൊന്ന്, ക്യാമറയെ സമരായുധമാക്കി അവകാശ പോരാട്ടം നടത്തുന്ന ചലച്ചിത്ര പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ഇത്തവണ ഇറാനിയൻ ചലച്ചിത്രകാരി മഹ്നാസ് മുഹമ്മദിക്ക് സമ്മാനിക്കും. 500,000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. പിന്നീട് മേളയോടനുബന്ധിച്ച് മുഖ്യവേദിയായ ടാഗോറിൽ 2 എക്സിബിഷനുകൾ സംഘടിപ്പിക്കും. മാങ്ങാട് രത്നാകരൻ ക്യാരേറ്റ് ചെയ്ത് പുനൂർ രാജൻ്റെ 100 ഫോട്ടോകളുടെ പ്രദർശനമായ അനർഘ നിമിഷം അനശ്വര നടൻ സത്യൻ്റെ 110th ജന്മവാർഷിക വേളയിൽ അദ്ദേഹത്തിൻ്റെ 20 വർഷത്തെ ചലച്ചിത്ര ജീവിതത്തിൽ നിന്നുള്ള 110 മിഴിവാർന്ന ചിത്രങ്ങൾ ശേഖരിച്ച് ആർ ഗോപാലകൃഷ്ണൻ തയ്യാറാക്കിയ സത്യൻ സ്മൃതി എന്നീ പ്രദർശനങ്ങളാണ് ഇവിടെ പ്രത്യേകമായി സംഘടിപ്പിക്കുന്നത്. അതും ഈ മേളയുടെ പ്രത്യേകതകളിലൊന്നാണ്. മറ്റൊന്ന്, മേളയുടെ ഭാഗമായി സംവിധായകരുമായി സംവദിക്കുന്ന ഇൻ കോൺവെൻഷൻ കോൺവെർസേഷൻ, ഓപ്പൺ ഫോറം, മീറ്റ് ദി ഡയറക്ടർ, മൺമറഞ്ഞ ചലച്ചിത്ര പ്രവർത്തകർക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുന്ന ഹോമേജ്, അരവിന്ദൻ സ്മാരക പ്രഭാഷണം തുടങ്ങിയ അനുബന്ധ പരിപാടികളും ഈ മേളയോടനുബന്ധിച്ച് ഉണ്ടായിരിക്കുന്നതാണ്. മുഖ്യവേദിയായ ടാഗോർ തിയേറ്റർ പരിസരത്ത് എല്ലാ ദിവസവും രാത്രിയിൽ 9 മണിക്ക് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ പരിപാടികളും സംഘടിപ്പിക്കുന്നതാണ്. ഇത്തരത്തിൽ നമ്മുടെ ഈ പ്രാവശ്യത്തെ ചലച്ചിത്രമേള ഏറ്റവും ഭംഗിയായി വിജയകരമായി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇനി ഇതിൻ്റെ മീഡിയ സെൽ പ്രവർത്തനം ഇപ്പം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് IFFK സംബന്ധിച്ച വാർത്തകളും വിവരങ്ങളും ടാഗോർ തിയേറ്ററിൽ നിന്ന് സജ്ജമാക്കിയിട്ടുള്ള മീഡിയ സെൽ വഴി ഇപ്പം നൽകി തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഡെലിഗേറ്റ് പാസുകൾ 6 December മുതൽ വിതരണം ചെയ്യും. അത് പ്രത്യേകമായ ഒരു ചടങ്ങിൽ വെച്ച് ഡെലിഗേറ്റ് പാസിൻ്റെ വിതരണം ആരംഭിക്കുന്നതാണ്. അങ്ങനെ 27th അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഏറ്റവും ഭംഗിയായി വിജയകരമായി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങളുടെ എല്ലാം സഹായവും സഹകരണവും പിന്തുണയും അഭ്യർത്ഥിക്കുകയാണ്.